ജിദ്ദ ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ. പ്രവാസികൾക്കിടയിൽ ഇസ്ലാമിക പ്രബോധനത്തിനായി ഒരു കൂട്ടായ്മ. യഥാർത്ഥ ഇസ്ലാമിക വിജ്ഞാനത്തിന്റെ അമൂല്യ ശേഖരം. നൂതന സംവിധാനമുള്ള ഓഡിയോ വീഡിയോ ആൻഡ് ബുക്ക് ലൈബ്രറി. കാസറ്റുകളും സീഡികളും യഥേഷ്ടം തിരഞ്ഞെടുക്കുവാനുള്ള സംവിധാനം. ദീനീ വിജ്ഞാനം കരസ്ഥമാക്കാൻ പ്രവാസ ജീവിതത്തിലെ ഈ സുവർണാവസരം വിനിയോഗിക്കുക. ജിദ്ദ ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ, മസ്ജിദ് സൗദിന് സമീപം, മദീന റോഡ്, ജിദ്ദ. ഫോൺ 6523995 6532022. ആശീർവദിക്കപ്പെട്ടതായും ലോകർക്ക് മാർഗദർശനമായും ബക്കയിലുള്ളത് തന്നെയാകുന്നു. അതിൽ സുവ്യക്തമായ ദൃഷ്ടാന്തങ്ങളുണ്ട്. വിശിഷ്യ മഖാമു ഇബ്രാഹിം അഥവാ ഇബ്രാഹിം അലൈഹിസ്സലാം നിന്ന സ്ഥലം. അതിൽ ആർ പ്രവേശിച്ചുവോ അവൻ നിർഭയനായിരിക്കുന്നു. കഴിവുള്ളവർ ആ ഭവനത്തിങ്കൽ ചെന്ന് ഹജ്ജ് നിർവഹിക്കണമെന്നത് ജനങ്ങൾക്ക് അള്ളാഹുവിനോടുള്ള കടപ്പാടാണ്. ആരെങ്കിലും അവിശ്വസിച്ചാൽ അള്ളാഹു സർവലോകരോടും യാതൊരാശ്രയവുമില്ലാത്തവനാകുന്നു. സൂറ ആലു ഇമ്രാൻ 96-97 വചനങ്ങൾ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اما بعد فان خير الحديث كتاب الله واصدق السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله من الشيطان الرجيم لقد كان لكم في رسول الله اسوه حسنه لمن كان يرجو الله واليوم الاخر وذكر الله كثيرا പ്രിയപ്പെട്ട ഇസ്ലാഹി സുഹൃത്തുക്കളെ, ഈ വർഷം ഹജ്ജിന് പോകാൻ ഉദ്ദേശിക്കുന്ന ഹാജിമാരെ, മറ്റ് ശ്രോതാക്കളെ, സഹൃദയരെ, പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ എല്ലാ വിധിവിലക്കുകളും സൂക്ഷിച്ചുകൊണ്ട് അവൻ്റെ നിയമനിർദ്ദേശങ്ങൾ കഴിവിൻ പടി പാലിച്ചുകൊണ്ട് തഖ്വ കൈവിടാതെ ജീവിക്കാൻ ഈ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ആത്മാർത്ഥമായി പരിശ്രമിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹജ്ജ് എന്ന വളരെ വിശദമായ ഒരു വിഷയമാണ് ഒരു ചുരുങ്ങിയ സമയത്ത് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കേണ്ടത്. ഇസ്ലാമിലെ മഹത്തായ ഒരു ഇബാദത്താകുന്നു ഹജ്ജ്. ഇസ്ലാം കാര്യങ്ങൾ പഠിച്ച ചെറിയ കുട്ടിക്ക് പോലും അറിയാം ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിലൊന്നാണ് അതെന്ന്. പ്രത്യേക സമയത്തും കാലത്തും നടക്കുന്ന സവിശേഷമായ ഒരു ഇബാദത്ത് എന്ന നിലക്ക് പഠിച്ചു മനസ്സിലാക്കി നിർവഹിക്കേണ്ട ഒന്നാണ് ഹജ്ജ്. ആദ്യമായി ചില മുഖവുരകൾ ഇതിന് പറയേണ്ടതുണ്ട്. ഒന്നാമതായി, ഇബാദത്തുകളുടെ കാര്യത്തിൽ പ്രമാണങ്ങളിൽ എന്ന് വന്നോ അത് സ്വീകരിക്കുകയല്ലാതെ മനുഷ്യന്റെ ബുദ്ധിക്കോ ചിന്തക്കോ യാതൊരു സ്ഥാനവുമില്ലാത്ത വിഷയമാണ് ഇബാദത്തുകൾ. വമാഅതാകുമുർ റസൂലു ഫഖുദൂഹു വമാനഹാകും അൻഹു ഫന്തഹു. റസൂൽ നിങ്ങൾക്കായി എന്തെന്ന് കൊണ്ടുവന്നു അത് നിങ്ങൾ സ്വീകരിക്കുക. അവിടുന്ന് എന്ത് വിരോധിച്ചുവോ അതിനെപ്പറ്റി നിങ്ങൾ പിന്നെ ചോദിക്കാതിരിക്കുക.
അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ബുദ്ധിയോ ചിന്തയോ ഉപയോഗിച്ച് അതിൽ ഒരു മാറ്റം വരുത്താനോ ഭേദഗതി വരുത്താനോ അല്ലെങ്കിൽ മാറ്റിമറിക്കാനോ നമുക്ക് യാതൊരു അവകാശവുമില്ല. ഹജ്ജിലുടനീളം പ്രവാചകർ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ആവർത്തിച്ചു പറഞ്ഞൊരു വാക്യം, ഖുദു അന്നി മനാസികക്കും, നിങ്ങളുടെ ഹജ്ജിന്റെ കർമ്മങ്ങൾ നിങ്ങൾ എന്നിൽ നിന്ന് സ്വീകരിക്കണം. നിങ്ങൾ ഓരോരുത്തരും ഇഖ്ലാസോടുകൂടി ചെയ്യണതൊക്കെ ഹജ്ജാവുന്നല്ല, ഞാൻ എങ്ങനെ ചെയ്യുന്നു അതുപോലെ നിങ്ങൾ ചെയ്യണം. നമസ്കാരത്തെക്കുറിച്ച് പറഞ്ഞല്ലോ, സല്ലു കമാറായിത്തുമൂനി ഉസല്ലി, ഞാൻ എങ്ങനെ നമസ്കരിക്കുന്നതായി നിങ്ങൾ കണ്ടു അതുപോലെ നിങ്ങൾ നമസ്കരിക്കണം. അതുപോലെ റസൂലുള്ളാഹി സ്വസം എങ്ങനെയാണോ ഹജ്ജ് കർമ്മങ്ങൾ കാണിച്ചു തന്നത് അതുപോലെ ചെയ്താലേ നമ്മൾ ഹജ്ജായി മാറുകയുള്ളൂ. രണ്ടാമതായി പറയാനുള്ളത്, ഹജ്ജിന് വരുന്ന ആളുകളുടെ എണ്ണം നാട്ടിലായാലും ഇവിടെ ആയാലും താരതമ്യേന വർദ്ധിച്ചിട്ടുണ്ട് എന്നതൊരു വാസ്തവമാണ്. പക്ഷെ ഹാജിമാരുടെ എണ്ണം വർദ്ധിച്ചതല്ലാതെ പ്രവാചക ചര്യ അനുസരിച്ച് ഹജ്ജ് ചെയ്യണമെന്ന് താല്പര്യമുള്ള കനിശതയുള്ള ആളുകൾ ഇപ്പോഴും എണ്ണത്തിൽ വളരെ കുറവ് തന്നെയാണ്. എങ്ങനെയെങ്കിലുമൊക്കെ മക്കത്ത് പോയി എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി ആജിയാർ എന്നൊരു മേൽവിലാസം വാങ്ങി പോരണമെന്നല്ലാതെ പ്രവാചകൻ സല്ലാസം പഠിപ്പിച്ചതുപോലുള്ളൊരു സുന്നത്തായ ഹജ്ജ് ചെയ്ത് അത് മഖ്ബൂലും മബ്റൂറുമാകാനുള്ള എല്ലാ ആദാബുകളും ശുറൂത്തുകളൊക്കെ പാലിച്ച് അങ്ങനെ ചെയ്യണമെന്ന് താല്പര്യമുള്ളവർ വളരെ കുറവാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. മൂന്നാമതായി എനിക്ക് പറയാനുള്ളത്, ഏതൊരു അമലും അള്ളാഹുവിങ്കൽ സ്വീകാര്യമായി തീർണമെങ്കിൽ ഇഖ്ലാസ് മാത്രം ഉണ്ടായാൽ പോരാ. ഇഖ്ലാസ് അതിപ്രധാനമാണ്. അള്ളാഹുവിൻ്റെ പ്രീതിയും പൊരുത്തവും മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് അമൽ ചെയ്യാന്നുള്ളതാണ് ഇഖ്ലാസിൻ്റെ ഉദ്ദേശം. പക്ഷെ ഒരാൾ വളരെ ഇഖ്ലാസ് ഉണ്ട്, അള്ളാഹുവിൻ്റെ പ്രീതി മാത്രമേ, പക്ഷെ ആ അമൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ ആൾ പഠിച്ചിട്ടില്ല എങ്കിൽ ആ അമൽ അള്ളാഹു സ്വീകരിക്കൂല. കാരണം ഇഖ്ലാസിനോടൊപ്പം ഇത്തിബാഉ റസൂൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ പിൻപറ്റുക കൂടി വേണം. ഓരോ അമലും എങ്ങനെ ചെയ്യണമെന്ന് വഹ്യിന്റെ അടിസ്ഥാനത്തിൽ പ്രവാചകൻ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അള്ളാഹുവിൽ നിന്ന് ഏറ്റെടുത്ത് ഉമ്മത്തിന് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ രൂപം കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി അതനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കണം. പൊതുവേ എല്ലാ കാര്യങ്ങളും ലിബറലായിക്കൊണ്ടിരിക്കുന്നൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. എല്ലായിടത്തും ലിബറൽ മനസ്ഥിതിക്കാർക്കാണ് ഇപ്പോൾ മാർക്കറ്റ്. കണിശമായും കൃത്യമായും കാര്യങ്ങൾ പറഞ്ഞാൽ ആയി, ഓ ശരിയാവില്ല, ഒരു വിട്ടുവീഴ്ചയില്ല, ആ മരച്ച വരി തന്നെ അങ്ങനെ പറയും. അതുകൊണ്ട് ഇപ്പോൾ കഴിഞ്ഞ കൊല്ലം ഹജ്ജിനൊക്കെ ഇവിടുത്തെ ഒരു പണ്ഡിതൻ്റെ ഒരു പുസ്തകം, ഇഫ് അൽ വല ഹറജ്, നിങ്ങൾ ചെയ്തോലി ഒരു കുഴപ്പമല്ല, ഹജ്ജിൻ്റെ മസലകളിലൊക്കെ തൈസീർ എളുപ്പാക്കി കൊടുക്കുക, തിരക്ക് കൂടി വരികയാണ്, ആളുകൾ കൂടി വരികയാണ്, ആളുകൾ അലസന്മാരായി മാറുകയാണ്, അപ്പോൾ സുന്നത്തിൻ്റെ കലിശത വിട്ടിട്ട് ഇഫ് അൽ വല ഹറജ്. വാസ്തവത്തിൽ ഇഫ് അൽ വല ഹറജ് എന്ന് റസൂലുള്ളാഹി സ്വസം പറഞ്ഞത് ദുൽഹജ്ജ് പത്തിൻ്റെ നാല് കർമ്മങ്ങളെ തെർത്തീപ് തെറ്റിക്കണതിനെ കുറിച്ച് മാത്രമാണ്. അന്ന് ജംറയിൽ എറിയണം, മുടിയെടുക്കണം, തവാഫും സഹയും ചെയ്യണം, ഈ നാല് കർമ്മം, അതുപോലെ അറവ് നടത്തണം. ഈ നാല് കർമ്മങ്ങൾ മുന്തിക്കും പിന്തിക്കും ചെയ്യുക. അതിനെ സംബന്ധിച്ചുള്ള ചോദ്യത്തിന് മാത്രമാണ് പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം ഇഫ് അൽ വല ഹറജ്, നബിയെ ഞാൻ തവാഫിന് മുമ്പ് സഹയ് ചെയ്തു, ഇഫ് അൽ വല ഹറജ്, കുഴപ്പമില്ല. ഞാൻ വൈകുന്നേരമായിട്ടാണ് ഏറ് നടത്തിയത്, കുഴപ്പമില്ല. ഞാൻ എറിയുന്നതിന് മുമ്പ് മുടിയെടുത്തു, കുഴപ്പമില്ല. ഈ ഒരു പത്താം ദിവസത്തെ കർമ്മങ്ങളുടെ തെർത്തീബിനെ കുറിച്ച് മാത്രം പറഞ്ഞിട്ടുള്ള ഒരു ഹദീസിന്റെ കഷ്ണം എടുത്തിട്ട് മൊത്തം ഹജ്ജ് കർമ്മങ്ങൾക്ക് അത് ബാധകമാക്കി പുസ്തകം ഇറക്കിയിരിക്കുകയാണ്. ഇവിടുത്തെ പണ്ഡിതന്മാർ അതിനെ വളരെ കർശനമായി തന്നെ എതിർത്തിട്ടുണ്ട്. കൈഫ നഫ്ഹമു തൈസീർ എന്ന പേരിൽ ഷെയ്ഖ് സഅദ് അബാ ഹുസൈൻ്റെ ഒരു പുസ്തകം തന്നെ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. ഇവിടുത്തെ പ്രമുഖരായ മൂന്നാല് പണ്ഡിതന്മാരുടെ തഖ്ദീമോടുകൂടിയാണ് അത് ഇറക്കിയിട്ടുള്ളത്. ചില പണ്ഡിതന്മാർ പറഞ്ഞത് ഇഫ് അൽ വല ഹറജ് എന്നല്ല, പുസ്തകത്തിന് പേര് പറയുന്നത് ഇഫ് അൽ വല ഹജ്ജ് എന്നാണ്. എന്തോ ചെയ്തോ ഹജ്ജ് ഉണ്ടാവില്ല, മനസ്സിലായില്ലേ? അപ്പം അങ്ങനത്തെ ലിബറലായിക്കുന്ന ഒരു ചിന്താഗതി മൊത്തത്തിലുണ്ട്, അതിൽ നമ്മൾ പെട്ടുപോകരുത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഇത്തിബായ വിട്ടിട്ടുള്ള ഒരു തൈസീറും ഇസ്ലാം അംഗീകരിക്കുന്നില്ല. അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ച ഇത്തിബായ് അത് ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു എളുപ്പമാക്കൽ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയൂല. നിങ്ങൾ ഇങ്ങനെ കണിശാക്കിയാൽ ഒന്ന് എളുപ്പാക്കി തരി, ഇത് നമ്മളെ സാധനമല്ലല്ലോ, ദീന് ദീൻ അല്ലാണ്ടതല്ലേ, അള്ളാഹ പറയാത്തൊരു എളുപ്പാക്കൽ നമുക്ക് പറ്റൂലല്ലോ. അപ്പൊ അള്ളാഹും റസൂലും അനുവദിച്ച തൈസീർ അല്ലാതെ കാലത്തിനനുസരിച്ച് ആളുകളുടെ ഇഷ്ടത്തിനനുസരിച്ച് തൈസീർ ഇങ്ങനെ എല്ലാ